തിരുവനന്തപുരം പാറശാലയിൽ മാസങ്ങൾക്ക് മുൻപ് നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞ റോഡിൽ വെള്ളക്കെട്ട്. 4.5 കോടിയോളം രൂപ ചെലവഴിച്ചായിരുന്നു റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. റോഡിന്റെ ശോചനീയാവസ്ഥ പ്രദേശവാസികളെയും യാത്രക്കാരെയും ദുരിതത്തിലാക്കുകയാണ്. മലയോര ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത്. ദിനം പ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ പുനർനിർമ്മാണവും പ്രദേശത്തെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരവും പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും പ്രധാന ആവശ്യമായിരുന്നു. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായപ്പോഴും വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന മലിനജലമുൾപ്പെടെ റോഡിൽ കെട്ടിനിന്നാണ് വേനൽക്കാലത്ത് പോലും ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. മഴക്കാലമാകുന്നതോടെ ദുരിതവും വർദ്ധിക്കും. നടന്നു വരാൻ പാടില്ല. ബസ് പോകുമ്പോഴും നമ്മൾ ദേഹത്ത് വെള്ളം തെറിക്കുന്നു. സ്കൂൾ പിള്ളേർക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ. വണ്ടികൾ പോകാനും എല്ലാം സൈഡ് ഒതുങ്ങാനും എല്ലാം ബുദ്ധിമുട്ടാണ്. സ്കൂളുകളിലേക്കും അംഗൻവാടിയിലേക്കും പോകുന്ന വിദ്യാർത്ഥികളടക്കം മലിനജലത്തിൽ ചവിട്ടി വേണം യാത്ര ചെയ്യാൻ. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും ചില സ്വകാര്യ വ്യക്തികളുടെ മതിൽക്കെട്ടലും റോഡിലെ ഓടയുടെ അഭാവവുമാണ് വെള്ളക്കെട്ടിന് കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. നിരവധി തവണ ആരോഗ്യവകുപ്പിനും പൊതുമരാമത്ത് വകുപ്പിനും പരാതി നൽകിയിട്ടും നാളിതുവരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. 5 വർഷങ്ങളായിട്ട് മുൻപ് വെള്ളക്കെട്ട് രണ്ട് സൈഡ് മണ്ണടിച്ച് പൊക്കി മതിലുകൾ തീർത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വെള്ളക്കെട്ട് വന്നത്. പക്ഷേ റോഡ് നിർമ്മാണ സമയത്ത് തന്നെ നമ്മുടെ നിർദ്ദേശങ്ങൾ പറഞ്ഞിരുന്നു, ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് സൈഡിൽ കൂടെ ഓടയോ മറ്റു കല്ലിംഗ സംവിധാനമോ നിർമ്മിക്കണോ എന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് നിർമ്മാണത്തിൻ്റെ വീഴ്ച എന്നുള്ള നിലയ്ക്ക് ഈ പണി പൂർത്തീകരിച്ച് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളം കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇപ്പോൾ വെള്ളക്കെട്ട് വന്ന ഡെയിലി നിത്യേന ആളുകൾ വളരെ അപകടം പിടിച്ച് പലരും വീണ് എണീറ്റ് പോവുകയാണ്. അത് അടിയന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ PWD ഓഫീസിന് മുന്നിൽ ഉൾപ്പെടെ പ്രതിഷേധ സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.